അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആത്മഹത്യാണോ ആക്സിഡൻറ്റലായിട്ട് വീണതാണോ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുകയുള്ളൂ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളവനാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കണമെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യണ്ടാവണം അപ്പോൾ ആദ്യത്തെ ഒരു സംശയം ഈ വീടിനകത്ത് ഫാനും ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ വെള്ളം കോരുന്ന തുടിയുടെ മുകളിൽ കയറിയിട്ട് ആദ്യം ഒരു തോർത്തോണ്ട് ഇങ്ങനെ കിട്ടുക എന്നിട്ട് അതുമൊന്ന് മുകളിലേക്ക് കിട്ടുക അതൊന്നും നമുക്കൊരു പ്രായോഗികമായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു കാര്യമല്ല അപ്പോൾ അച്ഛനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ സംശയമില്ല ഒന്നും അറിയില്ല അമ്മയ്ക്കൊന്നും അറിയില്ല നാട്ടുകാർ വാർഡ് മെമ്പറോട് ചോദിച്ചു ഏയ് അവിടെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ രാത്രിയിൽ എൻ്റെ ക്വാർട്ടേഴ്സിൽ ഒരു കോളയമ്പല് വാതു കൊറക്കുമ്പോൾ ഒരു കാരണം വരും ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ മരിച്ച ഒരു പയ്യനില്ലേ ആ പയ്യൻ്റെ അമ്മയുടെ അച്ഛനാണ് അപ്പൂപ്പനാണ് ഞാനൊരു കെ എസ് ആർ ടി സിയിൽ ചെക്കറായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ് ഒരു രഹസ്യ വിവരം പറയാനാണ് സാറിൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേരക്കുട്ടിയെ കൊന്നതാണ് ആ വൻപന്നെ എൻ്റെ മരുമോൻ തന്നെ പക്ഷെ ഞാനാണത് സാറിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെയും കൊല്ലും അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല സാറും നന്നായിട്ട് അന്വേഷിക്കണം എൻ്റെ മകളോട് ചോദിക്കണം ആരും അറിഞ്ഞിട്ടില്ല രാത്രി കോട്ടയസിലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ മനസ്സിൽ വെച്ച് അവിടെ ചെന്നു അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വൺ ടു ത്രീ എന്ന് പറയുന്ന പോലെ പോയിന്റ്സിൽ ആദ്യം അവൻ്റെ അമ്മയോട് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു എന്ന് വെച്ചാൽ അന്ന് ഇന്നലെ അന്ന് രാത്രിയിൽ എന്തെങ്കിലും പതിവില്ലാത്ത എന്തെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവനിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഡെഡ് ബോഡി നടത്തിക്കൊണ്ട് പോകുകയെന്ന് പറയും പോലീസ് ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ അയാൾ ഏതുവരെ ഉണ്ടായി എന്ന് പറയുന്നത് നടത്തിക്കൊണ്ട് വരികയെന്ന് പറയും അപ്പോൾ രാത്രിയിൽ എട്ട് എട്ടരയോടുകൂടി ഭക്ഷണം കഴിച്ച് കൂടി അവൻ അവൻ്റെ മുറിയിൽ അപ്പം മകൻ ഒരു മുറിയിൽ അവരപ്പച്ചൻ അപ്പച്ചൻ വേറൊരു മുറിയിൽ മുകളിലെ മുറിയിൽ കുട്ടിയുടെ അമ്മയും ഈ താഴെയുള്ള പെൺകുട്ടിയും ഇങ്ങനെയാണ് വീട്ടിലെ കിടപ്പ് അപ്പോൾ അവൻ്റെ മുറിയിലേക്ക് ഒരു എട്ടരയോട് കൂടി പോയത് അതുവരെ ഒരുമിച്ച് അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് അതാണ് ജീവനോടെ നടത്തിയെന്നൊരു എട്ടര വരെയുള്ളൂ പിന്നെ അവൻ നടന്നിട്ടില്ല അപ്പോൾ രാത്രിയിൽ കിടക്കാൻ നേരം മാഷ് ഭർത്താവ് ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ഇന്ന് നീ ഉറക്ക കഴിക്കുന്നില്ലേ അപ്പോൾ ഈ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ സൈക്കോ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സൈക്കാട്രിസ്റ്റ് പറഞ്ഞിട്ട് ഗുളി കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എല്ലാം കഴിക്കാൻ എല്ലാ ദിവസവും കഴിക്കാറുള്ളതാണല്ലോ ഒരെങ്കിലും കൂടി കഴിച്ചോ അത് എന്താ നടരണം നിൻ്റെ മുഖമൊക്കെ ഒന്ന് അത്ര ശരിയല്ല നല്ല ക്ഷീണമുണ്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അവരുടെ കൂടി കഴിക്കി അതാണ് അടുത്ത ഡയലോഗ് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയല്ല പറയുന്നത് അവരും കൂടി കഴിക്കി ദുർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുണ്ട് അമ്മയെ താഴെയുള്ള കുട്ടി ആ കുട്ടി ബോഡി കണക്റ്റ് ചെയ്ത് കയറ്റുമ്പോൾ ആ കുട്ടിയുടെ വായന ആദ്യം വരുന്നൊരു വാക്ക് അമ്മേ ആ തോർത്ത് നമ്മുടെയല്ല ആ തോർത്ത് ഈ വീട്ടിലല്ല ഈ ചോന്ന തോർത്ത് ഇവിടെ ഇല്ല ആ തോർത്ത് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ അവൻ്റെ ഇയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ബന്ധുവിന്ന് ഇപ്പം പറയാനുള്ളൂ കാരണം കൂടുതൽ 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 ഞാൻ കുഴപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കാരണം തെളിയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് ആ വീട്ടിലാണ് ആ തോർത്ത് പിന്നീട് നമ്മൾ അന്വേഷണം കണ്ടുപിടിക്കുന്നതാണ് കുട്ടി പറയണു വെളുപ്പിന് അന്നേ ദിവസം രാത്രി വെളുപ്പിന് ഒരു മൂന്ന് മണി ആയിട്ടുണ്ടാവും അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടന്നായിട്ട് ഞാൻ ഉറക്കുന്നുണ്ട് അച്ഛൻ നന്നായിട്ട് വയർത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കിടക്കാറില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാറായില്ലേ മൂന്ന് മണി ആയില്ലേ എന്താ ഉറങ്ങാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അയൽവാസികളുടെ ഒരു കാരണം ഒരു എന്താ പറയുക ഒരു വർഷം അന്വേഷിക്കേണ്ട അത്രയും എഫർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തേണ്ടതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയൽവാസി പരിസരവാസികളുടെ ഒക്കെ മൊഴിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് രണ്ടര മൂന്ന് മണി സമയത്ത് ഒരു തെങ്ങും നിന്ന് തെങ്ങും കൊല വീഴുന്ന പോലെയുള്ള ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് നായ്ക്കൾ കുറച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഗേറ്റിലൂടെ ആരോ ചാടുന്ന പോലെ ശബ്ദം കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കൊറാബറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു കൺഫഷൻ വേണം കുറ്റസമ്മതം പറയണ്ടാരെങ്കിലും എങ്ങനെയാണ് ഈ അച്ഛനെ സംശയിക്കുക വളർത്തി പത്തൊമ്പത് വയസ്സെന്ന് പറയാൻ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് ആ ഡെഡ് ബോഡി ആയിരക്കണക്കിന് ഡെഡ് ബോഡി ഞാൻ കണ്ടു ആത്മഹത്യയും കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് സർവീസിൽ ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഓരോന്നും ഐഡൻറ്റിക്കലാണ് കുറെയൊക്കെ മറന്നുപോയെങ്കിലും ഇത് ഓർക്കാൻ വളരെ സ്റ്റൗട്ടായിട്ടുള്ള നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പയ്യൻ അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് ആത്മഹത്യ ആകാം അത് നമുക്ക് എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണമല്ലോ അവൻ പഠിച്ച പൂഞ്ഞാറും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി അന്വേഷിച്ചു അല്ലെങ്കിൽ ലവ് അഫെയറോ അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും നിരാശ തോന്നണ്ട ഒരാൾ പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു ആത്മഹത്യ ആത്മഹത്യാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നിരാശ തോന്നണ്ടേ അതിന് വേണ്ടി തന്നെ പോലീസിനെ അയച്ചു ഒരുപാട് അവിടെ വാർഡിനോട് സംസാരിച്ചു ഹോസ്റ്റലിലെ വാർഡനോട് സംസാരിച്ചു ക്ലാസ്മേറ്റ്സിനോട് സംസാരിച്ചു അങ്ങനെയൊരു വിഷയേ ഇല്ല വളരെ സൗമ്യനായിട്ടുള്ള ഒരു പയ്യൻ അത് കഴിഞ്ഞ് അച്ഛനെ വിളിപ്പിച്ചപ്പോഴേക്കും എൻ്റെ എസ് പി ചോദിച്ചു എന്താ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛൻ എന്തിനാ ഒരു മകനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാറ് ഞാൻ പറഞ്ഞാൽ അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സാറേ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ശേഷമല്ലേ എൻ്റെ സർക്കിൾ ഓഫീസിലേക്ക് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ല അവിടെ നിങ്ങളുടെ സ്ക്വാഡുകാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛനാണ് മോനെ കൊന്നേന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടല്ലോ ഞാൻ പറഞ്ഞത് അത് എന്തെങ്കിലും ഹിയർ സേ ആവുമല്ലോ സാർ അത് അങ്ങനെ സത്യമാവില്ല ഞാനാരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ആരും പറയില്ല എന്നാലും അയാളെ വിളിപ്പിച്ചു കാലത്തൊരു ഒമ്പത് ഒമ്പതരയ്ക്ക് ആൾ വന്നു രണ്ടുമണിവരെ ചോദിച്ചിട്ടൊന്നും ബ്രേക്ക് ആവില്ല അപ്പോൾ ഇയാളുടെ ഒരു ഹിസ്റ്ററി എടുത്തു അച്ഛനൊരു എന്തെങ്കിലും ക്രൈം ചെയ്യണേ രണ്ട് കാര്യമാണ് എന്തിനു കൊന്നു മോട്ടീവ് ഇൻറ്റൻഷൻ മോട്ടീവ് രണ്ടും രണ്ടാണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ടു കിൽ മർഡർ അത് ഇൻറ്റൻഷൻ ഉദ്ദേശം ലീഗലി സ്പീക്കിംഗ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് കൊന്നു വാട്ട് ഇസ് എ റീസൺ വൈ ഹീ കിൽഡ് എന്തിനു എന്തിനൊണ്ട് എന്തുകൊണ്ട് കൊന്നു അവിടെ വാൾ വെച്ച് വെട്ടി കൊന്നു എന്ന് വെച്ചാൽ അത് കൊന്നു അവിടെ കൊല്ലാണെന്ന് വെച്ചാൽ കൊന്നു പക്ഷേ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അതാണ് മോട്ടീവ് ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ കോടതി ഏറ്റവും അധികം പ്രാധാന്യം നടക്കുന്നൊരു പോട്ടീവ് ഇതാണ് അതിൻ്റെ ക്രിമിനൽ മോട്ടീവ് എന്താണെന്നുള്ളത് അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം ഒരന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രോസിക്യൂഷന് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം ഇന്ന മോട്ടീവ് കൊണ്ടാണ് അയാൾ ഇന്ന ചെയ്തത് എന്നാലേ കോടതി വിശ്വസിക്കുകയുള്ളു അപ്പോൾ ഇയാൾ എന്തിന് ഈ പത്തൊമ്പത് വയസ്സുകാരൻ കൊല്ലണം അപ്പോൾ ഇയാളുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇയാൾ നേരത്തെ തിരുവനന്തപുരം ടൗണിലുള്ള അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇയാളെ വിളിപ്പിച്ചിട്ടുണ്ട് അയാൾ കേസ് പ്രതിയൊന്നുമില്ല അതിനകത്ത് പക്ഷെ അന്ന് ഇയാൾ സസ്പിഷ്യസിലായിരുന്നു അയാളെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകന് മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം അത് അത്രയേ കിട്ടുള്ളൂ കുറെ വർഷം കുറച്ച് വർഷം മുമ്പാണ് അത് കൂടെന്നെ അത് കിട്ടിയില്ല അത് ക്രൈംബ്രാഞ്ച് എന്നാലൊരു ഹിസ്റ്ററി ഉണ്ടാകാം പിന്നെ ഇയാളെ അസോസിയേറ്റ്സ് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു ഇയാളെ കൂട്ടുകാരന്മാരാരൊക്കെയാണ് കാരണം ഈ പത്തൊൻപത് വയസ്സുള്ള ഒരു തൊണ്ണൂറ് നൂറ് കിലോ തൂക്കണെങ്കിലും ഉണ്ട് അവൻ്റെ ബോഡിക്ക് ആ ഒരു ബോഡി ഈ കിടപ്പ് മുറിയിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടിടുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്നാളകിൽ ഇല്ലാണ്ട് അവനെ അവനെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല ഒന്ന് നമ്പർ വൺ അതുപോലെ തന്നെ ഈ മോണയുടെ മുകളിലൊക്കെ ഗാഗിങ് ഗാഗിങ്ങാകാം അല്ലെങ്കിൽ മഗിങ്ങാകാം മുട്ട് കൈ വെച്ചിട്ട് അമർത്തിയതാകാം അല്ലെങ്കിൽ തലാണ വെച്ച് അമർത്തിയതാകാം മഗിങാകാം അതിനൊക്കെയും ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ അതിന് മാത്രമൊന്നും ശരീരഭരമുള്ള ഒരാളല്ല ഒരു ചെറിയ മനുഷ്യരാണ് അപ്പോൾ ഇയാളുടെ കൂട്ടത്തിലൊരു കരാട്ടമാഷുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ഗേറ്റ് ചാടി കടന്ന് വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഹിസ്റ്ററി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതൊക്കെ നമ്മളെനിക്ക് എത്തുന്നുണ്ട് ഹിസ്റ്ററി ഇങ്ങനെ ചാടി കയറി വരുന്നു ഇങ്ങനെ എങ്ങനെ ഗാഗിങ്ങോ മഗിങ്ങോ നടത്തി അയാളെ കൊണ്ടുപോകുന്ന ചെരുപ്പ് ഇയാളെ മിസ്സിങ്ങാണ് ചെരുപ്പ് എന്ന് പറയുമ്പോൾ അത് നിസാരമായിട്ട് തോന്നും പക്ഷെ ഒരു മഡർ കേസിലോ ഒരു ക്രൈം കേസിലോ അയാൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ പൊസിഷൻ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കെനിറ്റിൽ ഒരാൾ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെരുപ്പ് ഒരു സ്ഥലത്താണ് ഒരു ചെരുപ്പ് ഒരു സ്ഥലത്താണെങ്കിൽ ഒരു വേറെ ചെരുപ്പ് ആണെങ്കിൽ അതൊക്കെ പിടിച്ചുവലി അതിൻ്റെ ഒരുപാട് സയൻസ് കാണിക്കുന്നതാണ് ചെരുപ്പ് ആ ചെരുപ്പേ ഇല്ല അതുപോലെ കഴുത്തിൽ ഇവൻ എന്നൊരു കൊന്ത ഇടും ഈ പ്രാർത്ഥിക്കാനുള്ള കൊന്ത ആ കൊന്ത വലിച്ചു പൊട്ടിച്ച നിലയിലാണ് കിണറ്റിൽ കിടന്നിരുന്നത് എപ്പോഴും കരുത്തിൽ ഇടുന്ന ഒരു ഇതാണ് പിന്നെ വീട്ടുപറ്റത്തെ കിണറ്റിൽ നോക്കിയില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് മാനെ കാണാൻ എന്ന് പറഞ്ഞാൽ പരാതി കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ ആരെ ഇവിടുന്ന് വിളിച്ച് അറിയിച്ച ആളാര മകൻ കിണറ്റിൽ ബോഡി ഉണ്ട് നിങ്ങളെ വിളിച്ചാരാ ആരാ അനിയൻ്റെ ഭാര്യയാണ് അനിയൻ എവിടെയാണ് ദുബായിലാണ് ഞാൻ ഒന്നും കൂട്ടി വായിക്കുന്നില്ല ഒന്നും കൂട്ടി വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല മോട്ടീവ് അങ്ങനെ കറക്റ്റ് അവരൊക്കെ സമൂഹത്തിലുള്ളവരാണ് നമ്മൾ അങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നത് ശരിയല്ല പക്ഷെ ഇതൊക്കെ ഫാക്ടറുകളാണെന്ന് മാത്രം അവരോട് ചോദിച്ചു അവരൊക്കെ എഴുതു ഒരു എത്രയോ നൂറുകണക്കിന് ആളുകളുടെ മൊഴികളെടുത്ത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷിച്ച് 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 അന്വേഷിച്ചു പോയി ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ

ആത്മഹത്യ ആത്മഹത്യതാണ് അതല്ലെങ്കിൽ അവൻ ആരെങ്കിലും കൊന്നതാണോ ഇതിൽ ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആക്സിഡൻറ്റലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും ഉയരമുള്ള ഒരു ആൾമാരെ ഒരു കണറ്റിൽ അവിടെ കാല് വഴുതി വീണ് അങ്ങനെ അതില്ല പിന്നെ രണ്ട് ബസ് ഉള്ളൂ സൂയിസൈഡ് അല്ലെങ്കിൽ ഹോമിസൈഡ് ആത്മഹത്യ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണം നിങ്ങൾ കാണുന്നുണ്ടോ അവരെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ നിങ്ങളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെന്താ ഉള്ളത് ഓപ്ഷൻ കൊലപാതകമല്ലോടോ തല കുമ്പിട്ടിരുന്നു കുറേ നേരം കുമ്പിട്ടിരുന്നു പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ ഒന്നല്ലേ നിങ്ങളെന്ന് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്കതിനാൽ ഒരു തെളിവുമില്ല നിങ്ങളങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെന്ന് നമുക്ക് ഒന്നുമില്ല പക്ഷേ നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾ അത് ചിലപ്പോൾ അങ്ങനെ ആവാം സാർ ആരെങ്കിലും അത് പറഞ്ഞു നിർത്തി അപ്പോൾ സമയം ഒന്നര രണ്ട് മണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ഇളയിരുത്തുന്നുണ്ട് കാരണം അവിടുത്തെ ആ ബ്രേക്കോട്ട് പോയാൽ പിന്നെ കിട്ടില്ല രണ്ടു മണിക്ക് പിന്നെ വയർലെസ്സിൽ വിളിച്ചിട്ട് എസ് പി സിയോട് അങ്ങോട്ട് വിളിക്കാൻ പറയണ്ടെന്ന് അപ്പോൾ ഒന്നിൽ ഞാൻ വേറെ മുറിൽ കഴിഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ ഇയാൾ പുറത്തു കീർത്തണം നമ്മുടെ ലിങ്ക് പോവാണ് ഈ ഇൻറോവേഷനിലെ ഏറ്റവും പ്രധാനമാണ് നോ ദ ക്രിമിനൽ വെൽ നോ ദ ക്രൈം വെൽ ഒരു ക്രിമിനലിനെ ചോദ്യം ചെയ്യണമെങ്കിൽ അയാളുടെ മുഴുവനും പശ്ചാത്തലം അറിഞ്ഞ മാക്സിമം പശ്ചാത്തല സ്ഥലം അറിഞ്ഞിട്ട് മാത്രമേ അയാൾ ചോദിച്ചാൽ അയാൾ നിന്ന് കിട്ടുള്ളൂ അവൻ നോ ദ ക്രൈം വെൽ ആ കുറ്റക്കുറിച്ച് സകല രൂപങ്ങളും പഠിക്കണം അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ എന്തെങ്കിലും പഠിച്ചിട്ട് പറ 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 വേം പറ വേം പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷൻ കിട്ടില്ല ഞാൻ എല്ലാം ഫെട്ട് എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു റിസൾട്ടിലേക്ക് വരുവാണ് കാരണം ഒരു പത്ത് മിനിറ്റ് കൂടെ കിട്ടിയാ ശരിക്കും അയാൾ ഈ പോലീസ് ഭാഷയിലൊന്ന് ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞൊക്കെ ചിലപ്പോൾ അയാൾ പറയും പക്ഷെ ഒരു മകനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അല്ലെങ്കിലോ ഇത് നമുക്ക് കിട്ടുന്ന സാഹചര്യ തെളിവുകളാണ് ഇതെല്ലാം ഒരു ഐ വിറ്റ്നസ് വേറെ ആരും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ക്ലിഞ്ചിങ് എവിഡൻസ് കിട്ടിയിട്ടില്ല വളർത്തി വലുതാക്കി ഒരു മകനെ ഒരു അച്ഛനെ അങ്ങനെ ചെയ്യുന്നു നമുക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല തെളിവുകൾക്ക് അതിരാണെന്ന് മാത്രം വേറെ വേറൊരാളൊക്കെ എനിക്കത് നീങ്ങുന്നില്ല ഇനി ഏതെങ്കിലും ഒരു സ്ത്രീവിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അച്ഛനും മോനും കൂടിയിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ ഇതൊന്നും നമുക്ക് തെളിവുകളായിട്ട് നമുക്ക് കിട്ടാൻ വഴിയില്ല എസ് പി വിളിച്ച് എന്തായി നിങ്ങൾ കാലത്തോട്ട് ചോദ്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു പറയൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ഹരാസ് ചെയ്യരുത് ഒരു ഫാദറിനെ അത് നിങ്ങൾ അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യരുത് ആ എസ് പി ഒരു മലയാളിയല്ല അല്ല അയാൾ പിന്നീട് കേരളത്തിൽ എറണാകുളത്ത് മാ പ്രമാദമായ ഒരു കേസിലൊക്കെ പെട്ട് അയാൾ സസ്പെൻഷനൊക്കെ ആയി പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അപ്പം ആ എസ് പി അത്രയും പറഞ്ഞു നിർത്തി പിന്നെ നമ്മൾ എന്ത് പറയാനാണ് ആ തൽക്കാലം അയാൾ പറഞ്ഞു വിട് നിങ്ങൾ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല ഇറ്റ് ഈസ് എ കസ്റ്റഡി ഓർ ടോർച്ചർ യുനോ ഇറ്റ് ഈസ് അൺലോഫുൾ ഡിറ്റൻഷൻ യുനോ ഈ രണ്ടു വാക്കുകളാണ് പറഞ്ഞത് അന്യായമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കസ്റ്റഡിയിലെ ടോർച്ചറാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫ് യു കണ്ടിന്യൂ ഇഫ് യു ആർ ട്രൈ ടു റിട്ടേൺ ഇറ്റ് ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് ചെയ്തു ഈ ഫോൺലി എ കംപ്ലൈൻറ്റ് ഇസ് ലോഡ്ജ് അഗൻസ്റ്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ നേരിട്ട് പിടിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് പട്ടാളം ജോസഫ് എന്ന് പറഞ്ഞ ഡി ജി പി എ കെ ആണി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യടുത്ത തീരുമാനം സ്വന്തം ജില്ലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എടുത്ത് മറ്റു ജില്ലകളിലേക്ക് പറഞ്ഞു വിടുക അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചാലക്കുടിയിൽ നിന്ന് പോയതാണ് ഈ കാട്ടാക്കടയ്ക്ക് അവിടെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടെ പരിസരത്തേക്ക് വന്നാൽ മെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെ അവിടെ ഇരിക്കുന്ന എസ് പി നമ്മൾ ആറാറ് മാസം കൂടുമ്പോൾ നമ്മുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഗുഡോ വെരി ഗുഡോ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ അവിടെ നോട്ട് സാറ്റിസ്ഫാക്ടറി ഇൻറ്റഗ്രിറ്റീസ് ഡൗട്ട് ഫുള്ളിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റാങ്കിൽ തന്നെ ഇതിന് റിട്ടയർ ചെയ്തു പോയിട്ട് വരും ഇതാണ് പോലീസിലെ ഒരു ഡിസിപ്ലിനറി ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇത്തരം സാഹചര്യങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയത്തും ഒരു പോലീസ് മേലുദ്യോഗസ്ഥരും ഒരു ഇൻട്രോവേഷണലിടയിൽ ഇടവിട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടുകളായിരിക്കാം അതെതിനു വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടോ ആരൊക്കെ ആയിരിക്കാം പക്ഷെ അത് ആ അപ്രോച്ച് ശരിയായില്ല കാരണം അവിടെ വെച്ചത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ തൽക്കാലം പോയിക്കോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഞാൻ ഇതുവരെ ചോദിച്ചാലും നിങ്ങൾക്ക് വല്ല പരാതി വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല സാർ ഒരു പരാതിയുമില്ല ഞാനൊരു സൂചന നിങ്ങൾക്ക് തന്നിട്ടില്ല എനിക്ക് കിട്ടിയ ഫാക്റ്റുകൾ വെച്ച് നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ എ മൈ റൈറ്റ് ഷുവർ സാർ ഷുവർ അങ്ങനെ ഞാൻ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ആൻറ്റിസിപ്പേറ്ററിക്ക് ഒന്നും പോണ്ട മുൻകോ ജാമ്യത്തിൽ നിന്നും പോകണ്ട നിങ്ങളെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നോട് ഞാൻ പറയും ഓക്കെ സാർ അപ്പോൾ ഇനി വിളിക്കാം വിളിച്ചില്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എനിക്ക് അതിനേക്കാളും വലിയൊരു പണി അവിടെ ഒരു ലോയൻ റോഡർ ആയിട്ട് എനിക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ തൃശ്ശൂർ കേരള പോലീസ് അക്കാദമിയിൽ അധ്യാപകനായിട്ട് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ കീഴിൽ ഇവിടെ സേവനം സ്വന്തം ജില്ലയിൽ അന്വേഷിക്കാനായിട്ട് പോന്നു എന്തായാലും ഈ കേസ് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചു ഇപ്പോഴും ആ കേസ് യു ഡി ആയിട്ട് ക്ലോസ് ചെയ്തു പോയി അൺഡിറ്റക്റ്റഡ് ആയിട്ട് ക്ലോസ് ചെയ്ത് പോയി അത് വേറെ ആരും അത് റീ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം ഒരു സ്റ്റിൽ കണ്ടിന്യൂ ആസ് എ മിസ്റ്റീരിയസ് ഇൻസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഒരു സംഭവമാണ് ഒരു ഞാൻ ചാവക്കാട് സി ആയിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സിഇ അപ്പോൾ ആ സമയത്ത് ഒരു സെർവൻ തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്തു വീട്ടിലെ വേലക്കാരി മുപ്പത്തിരണ്ട് പവൻ സ്വർണവുമായിട്ട് കടന്നു കളഞ്ഞു വിളഞ്ഞെന്നുള്ളൊരു പരാതി അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലേഡിക്ക് ഇതൊക്കെയുണ്ട് അഡ്രസ്സൊക്കെ ഉണ്ട് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രായമുള്ളൊരു ഉപ്പ് വിമ്മയുള്ള ഒരു വീട് മക്കളൊക്കെ വിദേശത്താണ് അപ്പോൾ അവർക്ക് വീട്ടിൽ സഹായിക്കാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ഹോട്ടലിൽ വിറക് കീറാൻ ഒരു ഹംസ ഹംസോട് പറഞ്ഞപ്പോൾ ഹംസ പറഞ്ഞു പിന്നെ എൻ്റെ ഒരു ബന്ധുണ്ട് ഒരു സ്ത്രീയുണ്ട് അവരെ നല്ല ഇതാണ് ഈ കുടുംബത്തിനൊക്കെ പറ്റിയതാണ് ഞാൻ അവരെ ഏർപ്പാട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ ഹംസ പോയി ഒരു ആഴ്ചയ്ക്കകത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീനെ അവിടേക്ക് ഏർപ്പാടാക്കി കൊടുത്തു അപ്പം ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി വീട്ടുകാർക്ക് കാരണം ഭയങ്കര ഭവ്യത എപ്പോഴും മുസ്ലിം മതാചാരപ്രകാരമുള്ള നിസ്കാരങ്ങളും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഇതുകളും അവർക്ക് അത്രയൊരു മകളെ കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ അങ്ങനെ പോയി ഒരു ദിവസം ഇവർ ഏതൊരു ബന്ധുവിൻ്റെ വീട്ടിലൊരു വിരുന്ന് പോയി തിരിച്ചു വരുമ്പോൾ സെർവൻ്റ് ഇല്ല അലമാര തുറന്ന് നോക്കിയപ്പോൾ മുപ്പത്തിരണ്ട് പവരും ഇല്ല ഇതാണ് കേസ് സെർവൻ തെഫ്റ്റാണ് ത്രീ എയ്റ്റി വൺ ഐ പി സി അങ്ങനെ ഒരു ഗ്രേവ് ക്രൈമാണ് ഗുരുതരമായ ക്രൈം ആയതുകൊണ്ട് സി എ എന്നുള്ള രീതിയിൽ കേസ് അന്വേഷണം ഏറ്റെടുത്തു അപ്പോൾ ഈ ഹംസയുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് എത്തിയിട്ടില്ല അപ്പോൾ കൂടെ വന്ന സ്ത്രീന്ന് പറയണത് അയാൾ അനിയൻ്റെ ഭാര്യയായിരുന്നു ആ അനിയനും എന്തായിട്ട് ഇത് ഡൈവോഴ്സോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ആണ് തലാക്ക് വലിയ മറ്റാണ് അപ്പോൾ ഇയാളാണ് ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും വീട്ടുകാർക്കറിയില്ല എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളായിരുന്നു അങ്ങനെ കുറേയൊക്കെ തന്നെ അപ്പോൾ കുറച്ച് കേസുകളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് നേരത്തെ എംഒ ഒക്കെ നോക്കിയപ്പോൾ ഇയാൾ അങ്ങനെ കേസുള്ള ആ മാസം അവസാനം പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ ഈ പെരുന്നാൾ വലിയ പെരുന്നാളാണെന്നാണ് ഓർമ്മ വലിയ പെരുന്നാൾ ഉള്ള സമയത്ത് എന്തായാലും അയാൾ വീട്ടിൽ വരാതിരിക്കില്ല അയാള് വീട്ടിലെ ഉപ്പേനും ഉമ്മേനും ഒറ്റ കാണാനായിട്ട് അയാൾ എന്തായാലും വരും എന്നൊരു അറിയിപ്പ് കിട്ടി അപ്പോൾ പെരുന്നാളിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ട് തന്നെ ആ ഭാഗത്ത് ഈ ഇവിടുന്ന് മഫ്റ്റിയിൽ വരെ സർവൈലൻസ് ഇട്ടു അയാളുടെ ഫോട്ടോ ഒക്കെ അതിനിടയിൽ സംഘടിപ്പിച്ചു അങ്ങനെ വെക്കുമ്പോൾ ഈ പെരുന്നാളിൻ്റെ തല ദിവസ രാത്രി അവിടെ അടുക്കണേ നേരത്തുണ്ട് ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ കയ്യിലുള്ള ഫോട്ടോ ഇതൊക്കെ വെച്ച് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തു നേരെ അവിടെ നിന്ന് പൊക്കി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു വന്നു കാര്യങ്ങളൊക്കെ ആൾ സംഭവിച്ചു അപ്പോൾ ഹംസ ജീപ്പിൽ നിന്നിട്ട് പോലീസാരോട് പറഞ്ഞു സി എനെ ഇവിടെ വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ സാറൊരു സ്വകാര്യം പറയാനുണ്ട് എന്താ സ്വകാര്യം സാറങ്ങോടൊന്ന് നീങ്ങി നിൽക്കണ്ട ജീപ്പിൻ്റെ അവിടെ നിന്ന് വിട്ട് നീയി നിൽക്കണ്ട സ്ഥലം അത്ര നല്ല സ്ഥലമല്ല സാറെ എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും അപകടത്തിലാണ്